Hi friends, welcome to Adipunya Gardens. I am doing a climbing rose video. I am doing a video now. I am doing a customer and I am doing a video. I am doing a video. I am uploading a video. I am going to go to the house. நல்ல டைட்டாய் வேற எல்லாம் கேரி சாய் இருக்கியான அந்த இலை வேற ஒரு இத்திரி ஒரு புத்திமட்ட உண்டு இலை வந்துட்டுണ്ട് நமக்கு அது இந்த ರೀತಿಯில நமக்கு அந்த பேரும் மண்ணும் எல்லாம் ஐட்ட செட் ஐட்ட கிட்டிட்டுണ്ട് நல்ல ஒரு ஹெல்தி ஐட்டுள்ள ஒரு கிளைம்பிங் ரோஸ் தான இது நமக்கு அன்னரம் இதின செட் செய்ய அப்ப நமக்கு ഇതിന്റെ മുകളിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം മണ്ണിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ റോസിനെ എടുത്ത് അതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്ന ഇതിപ്പോ സൈഡിലോട്ട് വെച്ചേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന രണ്ട് ക്ലൈംബിംഗ് റോസ് ഒന്നിച്ചൊരു വലിയ ചട്ടിയിൽ സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ കുറച്ച് ബുഷി ആയിട്ട് നല്ല ഭംഗിയായിട്ട് വളരും അപ്പോൾ നമുക്ക് അങ്ങനെ രണ്ടെണ്ണം ഇന്ന് സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ അത് ആദ്യത്തെ റോസ് വെച്ചു രണ്ടാമത്തെ റോസ് നമ്മൾ വേറെ ചട്ടിയിൽ വെച്ചിരുന്നതാണ് അതിൽ നിന്ന് ഇളക്കി ഇതിലേക്ക് സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ റോസയുടെ കമ്പുകൾ നമുക്ക് വള്ളി റോസിൻ്റെ കമ്പുകൾ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇതെല്ലാം വളർന്ന് നല്ല നീളത്തിലായിട്ടുള്ളതാണ് അപ്പോൾ ഇതിലെല്ലാം മൊട്ടുമൊക്കെ വന്നിട്ടുള്ളതാണ് അതെല്ലാം മുട്ട വന്നു തുടങ്ങിയതാണ് മുട്ട ഇഷ്ടം പോലെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും അതിന്റെ മുകളിൽ മണ്ണൊക്കെ ഇട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുളയുടെ പീസ് സൈഡിൽ വെച്ചായിരുന്നു നമ്മൾ സെറ്റ് ചെയ്തത് ഈ പ്രാവശ്യം നമുക്ക് കുറച്ച് പിവിസി പൈപ്പുകൾ വെച്ച് അങ്ങനെ സെറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുന്നു നോക്കാം അപ്പോൾ ഇത് നമുക്ക് വേസ്റ്റ് പൈപ്പുകൾ അവരെ ആവശ്യം കഴിഞ്ഞിട്ട് കട്ട് ചെയ്തൊക്കെ കളഞ്ഞേക്കുന്ന സൈസ് പൈപ്പുകൾ നമുക്കുണ്ടെങ്കിൽ അത് നുള്ളിപ്പറക്കി എടുത്താൽ നമുക്ക് പൈസ കൊടുത്ത് മേടിക്കണമെന്നില്ല നമുക്ക് വേസ്റ്റ് പൈപ്പുകളൊക്കെ എടുത്ത് നമുക്ക് അത് ഒരു ഒരേ ലെവലിന് കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇച്ചിരി നീളമൊക്കെ കുറവുള്ളതാണെങ്കിലും നമുക്കത് മണ്ണിൽ താത്തു വെക്കുന്ന സമയത്ത് ഇതിപ്പം നീളം ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ മണ്ണിൽ താത്തു വെക്കുന്ന സമയത്ത് ഏകദേശം എല്ലാം സെയിം ആയിട്ട് തന്നെ നമുക്ക് ഒരേ ലെവലിൽ വെക്കാൻ പറ്റും അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് മേൽഭാഗം കറക്റ്റ് വരത്തക്ക രീതിയിൽ നമുക്ക് ഓരോന്നായിട്ട് നാല് സൈഡിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അതിനുശേഷം നമ്മൾ ഈ പൈപ്പ് നല്ലപോലെ മൂടൊന്ന് ഉറപ്പിച്ച് കൊടുക്കണം അത് ഊരി പോകാതിരിക്കാൻ വേണ്ടി നല്ലപോലെ മൂടുറപ്പിച്ച് നല്ലപോലെ സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വീഴുന്ന സമയത്ത് ഇത് പിഴുതു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നല്ല രീതിയിൽ മൂട് അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ണിൽ ആടാത്ത രീതിയിൽ മൂടൊന്ന് ഉറപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരു പി വി സി പൈപ്പ് പഴയത് ഇതുപോലെ തന്നെ ഉപയോഗശൂന്യമായിട്ട് കിടന്നത് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കാം പൈപ്പായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ പന്ന പൈപ്പ് കിട്ടിയത് നോക്കി നമ്മൾ എന്തെങ്കിലും വേസ്റ്റ് ആയി കളഞ്ഞ സാധനങ്ങൾ വെച്ച് നമുക്ക് എത്രയും നല്ലവണ്ണമൊക്കെ ചെയ്യാമെന്നായിരുന്നു ഞാൻ നോക്കിയത് പക്ഷേ ആ സമയത്ത് നമ്മളിത് ചൂടാക്കി വളച്ച സമയത്ത് കറക്റ്റായിട്ട് കിട്ടിയില്ല അല്ലെങ്കിൽ നമുക്ക് സ്പ്രിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് വളച്ചെടുക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടാഞ്ഞുകൊണ്ട് നമ്മളിത് മാറ്റമാണ് അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കനം കുറഞ്ഞ ഓസ് ടൈപ്പ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് റൗണ്ടായി വളച്ചിട്ട് ഇങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് റൗണ്ടിന് കിട്ടും അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് എടുക്കാമായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ ഓസ് കിട്ടാഞ്ഞതുകൊണ്ട് ഞാൻ ഒരു പഴയ ഒരു ബേസം പൊട്ടിപ്പോയതിൻ്റെ ഒരു വക്ക് റൗണ്ടായിട്ടുള്ളത് ഞാൻ കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമുക്ക് അത് കട്ട് ചെയ്തെടുത്ത് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ റോസ ഇങ്ങനെ തണ്ടുകൾ വന്ന് വളഞ്ഞാലും അത് ഒടിഞ്ഞു പോകാതെ കിടക്കുകയും ചെയ്യും അപ്പോൾ നല്ല രീതിയിലുള്ള ഓസ് കിട്ടുകയാണെങ്കിൽ അതാണ് നമുക്ക് അപ്പോൾ ഇപ്പോൾ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു പഴയ ഒരു ചട്ടിയുടെ വക്ക് കട്ട് ചെയ്തെടുത്ത് പൊട്ടിപ്പോയൊരു ചട്ടിയായിരുന്നു അതിൻ്റെ വക്ക്
ഞാൻ കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് നോക്കാം. അതുകൂടാതെ നമുക്ക് ഒരു റിംഗ് കൂടെ വേണം. അപ്പം അവൻ്റെ റിംഗ് ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു പഴയ നെറ്റ് കട്ട് ചെയ്തതിൻ്റെ കമ്പി വളച്ച് കറക്റ്റ് റിംഗ് പോലെ ആക്കി വെച്ചേക്കാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം സെറ്റ് ചെയ്യാം. അതിന് ശേഷം അതിന് മുകളിലായിട്ട് നമുക്ക് ആ PVCയുടെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ആ റിങ്ങിനെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കറക്റ്റായിട്ട് ഇറക്കി വിടാം. ഇറക്കി ഇങ്ങനെ വിടുന്ന കൂട്ടത്തിൽ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇവിടോട്ടൊന്ന് ഇത് കെട്ടി വെക്കാം. കെട്ടി വെക്കുന്ന സമയത്ത് കാപ്പോട്ട് പോകാതിരിക്കും. ആ സമയത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ റോസുകളെല്ലാം നമുക്ക് വള്ളി റോസ് ആയതുകൊണ്ട് തന്നെ ഇത് പിടിച്ച് നമുക്ക് അകത്താക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ ആ PVC ബേസിൻ്റെ വക്ക് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്തു. അതിന് താഴെ ആ നെറ്റ് കട്ട് ചെയ്തതിൻ്റെ പീസും കട്ട് ചെയ്ത് എന്നിട്ട് നമുക്ക് നല്ലൊരു ഓസ് കിട്ടുകയാണെങ്കിൽ റൗണ്ടിന് വളച്ചെടുത്ത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ടോ മൂന്നോ ഫ്ലെക്സിബിളായിട്ടുള്ള ഓസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ആ ഓസ് കിട്ടാഞ്ഞതുകൊണ്ട് നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ള പഴയ സാധനങ്ങളൊക്കെ കിടന്ന എല്ലാം കൂടെ എടുത്തു വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റോസ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഇതെല്ലാം കിളിച്ച് നല്ല പൂവൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കുക. വീണ്ടും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.